ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് LSS മലയാളവുമായി ബന്ധപ്പെട്ട് കൂട്ടുകാർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു 50 ചോദ്യങ്ങളുമായിട്ടാണ് കേട്ടോ. അപ്പം ഈ ഒരു ചോദ്യങ്ങൾ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിൻ്റെ മുന്നേയായിട്ട് എന്തായാലും പഠിച്ചിരിക്കണം. കാരണം അത്രയും പ്രധാനപ്പെട്ട നമുക്ക് മലയാളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് നമ്മളിതിൽ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാ കൂട്ടുകാരും കാണാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയും വേണം. അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലോട്ട് പോകാം. അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് നിങ്ങളെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. നമ്മൾ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏത്? ഏത് കായലിൽ വെച്ചിട്ടാണ്? അതെ, പുന്നമടക്കായലിൽ വെച്ചിട്ടാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് അല്ലേ. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഒരു ചെടിയും നട്ടു വളർത്തി ലോണപ്പൂവെങ്ങനെ നുള്ളാൻ, ഒരു വയലും പൂട്ടി വിതച്ചി ലോണച്ചോറെങ്ങനെയുണ്ണാൻ. ഈ വരികൾ ആരുടേതാണ്? ആരുടേതാണ്? NV കൃഷ്ണവാര്യരുടെ വരികളാണ് അവിടെ മുകളിൽ തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇത്തരത്തിലുള്ളൊരു ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കുക കേട്ടോ. അതായത് ഏതെങ്കിലും ഒരു കവിതയിലെ രണ്ടോ നാലോ വരികൾ തന്നിട്ട് ആ വരികൾ ആരുടേതാണ് എന്ന് കണ്ടെത്താനുള്ള ഒരു ചോദ്യം നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. പച്ചപ്പലക കൊട്ടാരത്തിൽ 100 കൊട്ടത്തേങ്ങ. ഒരു കടങ്കഥയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്നുകൂടി നോക്കാം കടകഥ എന്നാണെന്നുള്ളത്. പച്ചപ്പലക കൊട്ടാരത്തിൽ 100 കൊട്ടത്തേങ്ങ. ഈ കടങ്കഥയുടെ ഉത്തരം എന്ത് എന്നുള്ളതാണ് ചോദിച്ചത് അല്ലേ. എന്താണ്? പപ്പായയാണ് അല്ലേ. പച്ചപ്പലക കൊട്ടാരത്തിൽ 100 കൊട്ടത്തേങ്ങ, ഉത്തരം പപ്പായ. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ആധുനിക കവിത്രയത്തിൽ പെടാത്തത് ആര്? അവിടെ 4 കവികളുടെ പേര് തന്നിട്ടുണ്ട്. അതിൽ ആധുനിക കവിത്രയത്തിൽ പെടാത്തത് ആര് എന്നതാണ് ചോദ്യം. അപ്പോൾ അവിടെ തന്നിട്ടുള്ള കവികളാണ് ഒന്ന് ചെറുശ്ശേരി, കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ഓക്കെ, ഇതിലാരാണ് ആധുനിക കവിത്രയത്തിൽ പെടാത്തത്? നമുക്കറിയാം അല്ലേ, ചെറുശ്ശേരിയാണ് ആധുനിക കവിത്രയത്തിൽ പെടാത്തത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ONV യുടെ മുഴുവൻ പേര് എന്താണ്? ONV യുടെ മുഴുവൻ പേര് എന്താണ്? ഒറ്റപ്ലാക്കൽ, നീലകണ്ഠൻ, വേലുക്കുറുപ്പ്. ഒറ്റപ്ലാക്കൽ, നീലകണ്ഠൻ, വേലുക്കുറുപ്പ് എന്നതാണ് ONV യുടെ മുഴുവൻ പേര്. ഇത് ഓർത്തിരിക്കണം കേട്ടോ, പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ONV യുടെ മുഴുവൻ പേര് എന്താണ് എന്നുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. മാതൃഭാഷയിലെ മഹനീയങ്ങളായ കാവ്യങ്ങളിൽ അഗ്രിമസ്ഥാനം ഏത് കാവ്യത്തിനാണ്? ഏതിനാണ്? കൃഷ്ണഗാഥയ്ക്കാണ് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. കണ്ണൻ്റെ മുഖം എന്നർത്ഥം വരുന്ന പദം ഏത്? താഴെ 4 പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവയിൽ ഏത് പദത്തിൻ്റെ അർത്ഥമാണ് കണ്ണൻ്റെ മുഖം എന്ന് വരുന്നത്? നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പദങ്ങൾ. ആദ്യത്തേത് ഏതാണ്? കണ്ണന്താനന്നേരം. ഏതാണ്? കണ്ണന്താനന്നേരം. കണ്ണന്താ നാനനം. കണ്ണന്താ നാനം. കണ്ണന്താ നാനനം. ഓക്കെ, ഇതിൽ കണ്ണൻ്റെ മുഖം എന്നർത്ഥം വരുന്ന പദം ഏതാണ്? കണ്ണന്താ നാനനമാണ് കണ്ണൻ്റെ മുഖം എന്ന് അർത്ഥം വരുന്ന പദം. അടുത്ത ചോദ്യം, ശുഭിതൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ശുഭിതൻ എന്ന് പറഞ്ഞാൽ കോപിച്ചവൻ അല്ലേ, കോപിച്ചവൻ. അടുത്തത്, കൃഷ്ണഗാഥയുടെ രചനയ്ക്ക് പിന്നിലെ വിനോദം ഏത്? നമുക്കറിയാമല്ലേ, ചതുരംഗമാണ് കൃഷ്ണഗാഥ എന്ന് പറയുന്ന കാവ്യം രചിക്കുന്നതിൻ്റെ പിന്നിലെ വിനോദം. ഓക്കെ, ഇനി അടുത്തത്, ശരിയായ പദമേത്? അതായത് ശരിയായ രീതിയിൽ എഴുതിയ പദം ഏതാണെന്ന് കണ്ടെത്താനാണ്. 4 കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? പീഡ, 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 പീഡ. ഇതിലേതാണ്? ആ, ഓപ്ഷൻ ഡി ആണല്ലേ, 4 എഴുതിയതാണ് കറക്റ്റായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. വീണ്ടും നമുക്ക് കവിതയിലെ 2 വരികൾ തന്നിട്ടുണ്ട്. അത് ആരുടെ വരികളാണ് കണ്ടെത്താൻ എന്നതാണ് ചോദ്യം. നമുക്ക് വരികൾ ഏതാണെന്ന് നോക്കാം. കനക ചിലങ്ക് കിലുങ്ങി കിലുങ്ങി, കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി. ഇത് ആരുടെ വരികളാണ് എന്നതാണ് ചോദ്യം. അത് ചെങ്ങമ്പുഴയുടെ വരികളാണ് കേട്ടോ. ഓർത്തിരിക്കണേ, ചെങ്ങമ്പുഴയുടെ വരികളാണ് അവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്തത് പിരിച്ചെഴുതാനാണ്. പിരിച്ചെഴുതേണ്ട പദം ഇതാണ്, നാമ്പുണരുന്നത്. അതിനെ പിരിച്ചെഴുതിയാൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുക?
നാമ്പ് പ്ലസ് ഉണരുന്നത്, അതാണ് എന്ത്? നാമ്പ് ഉണരുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് പിരിച്ചെഴുതാനാണ്. പിരിച്ചെഴുതേണ്ടത് വേനൽക്കിനാക്കൾ. എന്താണ് വേനൽക്കിനാക്കളാണ് പിരിച്ചെഴുതേണ്ടത്. അതിനെ നമുക്ക് പിരിച്ചെഴുതിയാൽ എങ്ങനെ കിട്ടും? വേനൽ പ്ലസ് കിനാക്കൾ. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. പത്തായപ്പെറും ചക്കിക്കുത്തും അമ്മ വയ്ക്കും ഉണ്ണി ഉണ്ണും, ഈ ചൊല്ലിൻ്റെ ആശയം എന്ത്? അല്ലേ, അവിടെ ഒരു ചൊല്ലാണ് തന്നിട്ടുള്ളത്. നമുക്കൊന്നുകൂടിയും ചൊല്ല് നോക്കാം. പത്തായപ്പെറും ചക്കിക്കുത്തും അമ്മ വയ്ക്കും ഉണ്ണി ഉണ്ണും. ഓക്കെ, എന്താണ് അതിൻ്റെ ആശയം? അധ്വാനിക്കാതെ സുഖിച്ച് ജീവിക്കുന്നവരെയാണ് ഈ ഒരു ചൊല്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? ഇനി നമുക്ക് ഒരു ചൊല്ലാണ് തന്നിട്ടുള്ളത്, ആ ചൊല്ലിൻ്റെ അർത്ഥം എഴുതാനാണ്. ഏതാണ് ചൊല്ല്? വിത്ത് കുത്തി ഉണരുത്. ആ ചൊല്ലിൻ്റെ അർത്ഥം എന്താണ്? വിത്ത് കുത്തി ഉണരുത് എന്ന് പറയുകയാണെങ്കിൽ, ആ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ കയ്യിലുള്ളത് എല്ലാം എന്ത് ചെയ്യത്? അപ്പാടെ അങ്ങ് തീർക്കരുത്, അല്ലേ? നമുക്ക് ഭാവിയെക്കുറിച്ചിട്ട് ഓർമ്മ വേണം. അപ്പോൾ അതിലേക്ക്, നമ്മുടെ ഭാവിയിലേക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചൊക്കെ കരുതി വെക്കണം. അല്ലാതെ മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? എടുത്തങ്ങ് ചിലവാക്കാൻ വേണ്ടിയിട്ട് പാടില്ല, അല്ലേ? അപ്പം വിത്ത് കുത്തി ഉണരുത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നമ്മുടെ ഭാവിയെക്കുറിച്ചിട്ട് ഒരു ഓർമ്മ വേണം. അതിനെക്കുറിച്ചിട്ട് ഓർത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് വരും കാലത്തേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കരുതി വെക്കണം, അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഏത് രാജാവിൻ്റെ ആജ്ഞ പ്രകാരമാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത്? നമുക്കറിയാമല്ലേ, ആരുടെ ആജ്ഞപ്രകാരമാണ്? ഉദയവർമ്മൻ കോലത്തിരിയുടെ ആജ്ഞപ്രകാരമാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത്. ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത് ഏത് കൃതിയെ അടിസ്ഥാനമാക്കിയാണ്? ഏത് കൃതിയാണ്? ഭാഗവതം, ദശമസ്കന്ധം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. കുഞ്ഞെഴുത്തി എന്ന കവിത ആരുടേതാണ്? ഒരു കവിതയുടെ പേര് തന്നിട്ടുണ്ട്, അത് ആര് എഴുതിയതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ് കുഞ്ഞെഴുത്തി എഴുതിയിട്ടുള്ളത്? അതെ, ഒ എൻ വി കുറിപ്പിൻ്റെ കവിതയാണ് കുഞ്ഞെഴുത്തി എന്നുള്ളത്, അല്ലേ? ഓക്കെ, അടുത്തത് നമുക്കൊരു കവിതയുടെ പേരാണ് തന്നിട്ടുള്ളത്. കുടയില്ലാത്തവർ എന്ന കവിത ആരുടേതാണ്? ആരുടേതാണ്? ഒ എൻ വി കുറിപ്പിൻ്റെത് തന്നെയാണ്, അല്ലേ? അപ്പം കുഞ്ഞെഴുത്തിയും അതുപോലെ തന്നെ കുടയില്ലാത്തവർ, ഈ രണ്ട് കവിതയും ആരുടേതാണ്? ഒ എൻ വി കുറിപ്പിൻ്റെത് തന്നെയാണ്, അല്ലേ? നമ്മൾ നേരത്തെ ഒ എൻ വി കുറിപ്പിൻ്റെ മുഴുവൻ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്നതാണ്, അല്ലേ? ഓർത്തിരിക്കണേ. 20-ാമത്തെ ചോദ്യം നോക്കാം. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, ഈ മഹത്വചനം ആരുടേതാണ്? യേശു ക്രിസ്തുവിൻ്റെ മഹത്വചനമാണ് എന്ത്? നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അടുത്തത് ഗാഥാപ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ചെറുശ്ശേരിയാണ് കേട്ടോ. അടുത്തത് രണ്ട് വരികൾ തന്നിട്ടുണ്ട്, അത് ആരുടെ വരികളാണ് എന്ന് കണ്ടെത്തി എഴുതാനാണ്. അപ്പോൾ നമുക്ക് വരികൾ എന്താണെന്ന് നോക്കാം, അല്ലേ? അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുമല്ലേ വിവേകികൾ, ഇത് ആരുടെ വരികളാണ്? ആരുടേതാണ്? കുമാരനാശാൻ്റെ വരികളാണ് കേട്ടോ. അടുത്തത് വിശപ്പ് എന്ന കഥ ആരുടേതാണ്? വിശപ്പ് എന്ന കഥ ഡോക്ടർ കെ ശ്രീകുമാറിൻ്റെതാണ് കേട്ടോ. അടുത്തത് സ്നേഹമാണ് അഖില സാരമൊഴിയിൽ, ഇത് ആരുടെ വാക്കുകൾ? ആരുടേതാണ്? കുമാരനാശാൻ്റെ വാക്കുകളാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തതും രണ്ട് വരികളാണ്, അത് ആരുടേതാണ് എന്ന് കണ്ടെത്താനാണ്. നമുക്ക് വരികൾ ഏതാണെന്ന് നോക്കാം, അല്ലേ? സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും, ഇത് ആരുടെ വരികൾ? ആരുടേതാണ്? വയലാർ രാമവർവയുടെ വരികളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്താണ് വരികൾ? സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഒരു പീഡയുറുമ്പിനും വരുത്തരുത്, ഇത് നമ്മുടെ പാഠഭാഗത്തിലുള്ള വരിയാണ് അല്ലേ. ഇത് ആരുടെ വാക്കുകളാണ്? ആരുടേതാണ്? ശ്രീ നാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. കൃഷ്ണഗാഥയുടെ മറ്റൊരു പേര് എന്താണ്? കൃഷ്ണപ്പാട്ട് എന്നതാണ് കേട്ടോ കൃഷ്ണഗാഥയുടെ മറ്റൊരു പേര്. അടുത്ത ചോദ്യം, ഗുരു നിത്യചൈതന്യയതിയുടെ ആദ്യത്തെ പേര് എന്താണ്? എന്താണ്? ജയചന്ദ്രൻ എന്നതാണ് ഗുരു നിത്യചൈതന്യയതിയുടെ ആദ്യത്തെ പേര്, ഓർത്തിരിക്കണം കേട്ടോ. അടുത്തത് പ്രാചീന കവിത്രയങ്ങൾ ആരെല്ലാം? പ്രാചീന കവിത്രയങ്ങൾ ആരെല്ലാം? ആരെല്ലാമാണ്? ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ഇവർ മൂന്ന് പേരുമാണ് എന്ത്? പ്രാചീന കവിത്രയങ്ങൾ കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ആധുനിക കവിത്രയങ്ങൾ ആരെല്ലാം? ആരൊക്കെയാണ്? ആശാൻ,
ഉള്ളൂർ വള്ളത്തോൾ ഇവർ മൂന്ന് പേരുമാണ് ആധുനിക കവിത്രയങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രാചീന കവിത്രയങ്ങൾ ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. ആധുനിക കവിത്രയങ്ങൾ ആരൊക്കെയാണ്? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് തന്നിരിക്കുന്നത് രണ്ട് വരികളാണ്. അത് ആരുടെ വരികളാണ് എന്നത് കണ്ടെത്തി എഴുതാനാണ് കേട്ടോ. നമുക്ക് നോക്കാം എന്താണ്. പേടിപ്പിച്ചോടിക്കാൻ നോക്കി ഭൂതം, പേടിക്കാതങ്ങനെ നിന്നാളമ്മ. ഇതാരുടെ വരികളാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ വരികളാണ് അവിടെ മുകളിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം വരികളൊക്കെ ഓർത്തിരിക്കണേ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. കൃഷ്ണഗാഥയുടെ ഉള്ളടക്കം എന്താണ്? എന്താണ് കൃഷ്ണഗാഥയുടെ ഉള്ളടക്കം? ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കഥയാണ് നമ്മുടെ കൃഷ്ണഗാഥയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം കൃഷ്ണഗാഥയുടെ ഉള്ളടക്കം എന്താണ്? ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കഥകളാണ് കേട്ടോ. അടുത്തത് സ്നാനം എന്ന പദത്തിൻ്റെ അർത്ഥം. സ്നാനം എന്ന് പറഞ്ഞാൽ എന്താണ്? കുളി. നമുക്കറിയാമല്ലേ, നമ്മൾ പഠിച്ചതാണ് സ്നാനം എന്ന് പറഞ്ഞാൽ കുളി. അടുത്തത് പിരിച്ചെഴുതാനുള്ളതാണ്. വേനലൊഴിവെത്ര. പിരിച്ചെഴുതേണ്ട പദം ഏതാണ്? വേനലൊഴിവെത്ര. എല്ലാവരും ഒന്ന് പിരിച്ചെഴുതി നോക്കണം കേട്ടോ. നമുക്ക് എങ്ങനെയാണ് പിരിച്ചെഴുതിയാൽ കിട്ടുക? വേനൽ പ്ലസ് ഒഴിവ് പ്ലസ് എത്ര, വേനലൊഴിവെത്ര. ഓക്കെ, അടുത്തതും പിരിച്ചെഴുതാനുള്ളതാണ്. ഇത്യാദി. എന്താണ് ഇത്യാദി? അതിനെ പിരിച്ചെഴുതാൻ നമുക്ക് എങ്ങനെ കിട്ടും? ഇതി പ്ലസ് ആദി, ഇത്യാദി. ചെങ്കുപ്പായം പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ്? ചെങ്കുപ്പായം എന്ന പദം പിരിച്ചെഴുതിയാൽ ചെം പ്ലസ് കുപ്പായമാണ് ചെങ്കുപ്പായം. ഓക്കെ, അടുത്തത് വ്യാഹതി എന്ന പദത്തിൻ്റെ അർത്ഥം. വ്യാഹതി എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? തടസ്സം. ഓക്കെ, തടസ്സം. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ ഉപവസന്തം എന്നറിയപ്പെടുന്ന ഋതു ഏതാണ്? കേരളത്തിൻ്റെ ഉപവസന്തം എന്ന പേരിൽ അറിയപ്പെടുന്ന ഏതാണ്? ശരതാണ് അല്ലേ. ഓക്കെ, അടുത്തത് ഐതിഹ്യമാലയുടെ കർത്താവ്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ് ഐതിഹ്യമാലയുടെ കർത്താവ്. അടുത്ത ചോദ്യം, കോലത്തുനാട്ടിലെ ഉദയവർമ്മ രാജാവിൻ്റെ പ്രശസ്തനായ സദസ്യർ ആരാണ്? ചെറുശ്ശേരിയാണ് കോലത്തുനാട്ടിലെ ഉദയവർമ്മ രാജാവിൻ്റെ പ്രശസ്തനായ സദസ്യർ. 2007 ജ്ഞാനപീഠം നേടിയ മലയാള കവി ആരാണ്? ഒ എൻ വി കുറിപ്പാണ് 2007 ജ്ഞാനപീഠം നേടിയ മലയാള കവി. ഓക്കെ, അടുത്ത ചോദ്യം, ഏറ്റവും ഒടുവിൽ ജ്ഞാനപീഠം നേടിയ മലയാള കവി ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഒ എൻ വിയുടെ പ്രധാന കൃതികൾ. ഒ എൻ വിയുടെ പ്രധാന കൃതികളാണ് ഭൂമിക്കൊരു ചരമഗീതം, അക്ഷരം, ഉജ്ജയിനി, ഉപ്പ്, വളപ്പൊട്ടുകൾ, കറുത്ത പക്ഷിയുടെ പാട്ട്, ഞാനഗ്നി, ഭൈരവൻ്റെ തുടി. അപ്പോൾ കൂട്ടുകാർ, ഇത്തരത്തിൽ ഓരോ കവികളും അതുപോലെ തന്നെ അവരുടെ കൃതികൾ ഏതാ എന്നുള്ളതും കൃത്യമായിട്ട് ഓർത്തിരിക്കണം. കാരണം നിങ്ങൾക്ക് ചിലപ്പം ഒരു 4 കൃതികൾ തരും, എന്നിട്ട് അതിൽ കൂട്ടത്തിൽ പെടാത്തതേത് എന്നുപോലുള്ള ചോദ്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതുപോലെ കൃതികളുടെ പേരുകളൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഈയിടെ അന്തരിച്ച പരിസ്ഥിതി പ്രവർത്തകയായ പ്രശസ്ത കവിയത്രി ആര്? നമുക്കറിയാലേ, സുഗതകുമാരി ടീച്ചറാണ്. അടുത്ത ചോദ്യം, ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലന്നാറ്റു നോറ്റിട്ടൊരുണ്ണി പിറന്നു, ആരുടേതാണ് ഈ വരികൾ? ഇടശ്ശേരിയുടെ വരികളാണ് കേട്ടോ. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലന്നാറ്റു നോറ്റിട്ടൊരു ഉണ്ണി പിറന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഒരൊറ്റ മതമുണ്ടുലകിന്നുയരാം പ്രേമമതെന്നല്ലോ പരക്കേ നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം, ആരുടേതാണ് ഈ വരികൾ? ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ വരികളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നമുക്ക് 47-ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന കവി ആര്? കുമാരനാശനാണ് സ്നേഹഗായകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കവി. അടുത്ത ചോദ്യം, സംസ്കൃതി എന്ന പദത്തിൻ്റെ അർത്ഥം. സംസ്കൃതി എന്ന് പറഞ്ഞാൽ സംസ്കാരം എന്നതാണ് കേട്ടോ. സംസ്കൃതി, സംസ്കാരം. ഓക്കെ, അടുത്തത് അനുവാസരം എന്ന പദത്തിൻ്റെ അർത്ഥം. അനുവാസരം എന്ന് പറഞ്ഞാൽ ദിവസം തോറും. ഇനി നമുക്ക് 50-ാമത്തെ ചോദ്യം, ഏറ്റവും ലാസ്റ്റ് ചോദ്യമാണ്. ശാരിക പൈതലിൻ മോടി കണ്ടു മാരുതനും ചെന്നുകൂടി, ഇതിൽ കാറ്റിന് പകരം ഉപയോഗിച്ച പദമേത്? നമുക്കൊന്നുകൂടി വരികൾ നോക്കാം. ശാരിക പൈതലിൻ മോടി കണ്ടു മാരുതനും ചെന്നുകൂടി. ഓക്കെ, ഇതിൽ കാറ്റിന് പകരമായി ഉപയോഗിച്ച പദമാണ് ഏത്?
മാരുതൻ. മാരുതൻ എന്ന് പറഞ്ഞാൽ കാറ്റ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ മറ്റ് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.